കോഴിക്കോട് പെരുവണ്ണാമുഴിയിൽ കടുവ ഇറങ്ങി വട്ടക്കയത്ത് കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. പ്രദേശത്തെ വനപാലകരുടെ പരിശോധന പുരോഗമിക്കുകയാണ്. സിനോജ് തോമസ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സിനോജ്, ഇപ്പോഴും പരിശോധന പുരോഗമിക്കുകയാണോ? അതിന് കടുവ ഇറങ്ങിയതായി വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. വനപാലകർ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയാണ് ഷീബ ബിജു ദമ്പതികൾ രാവിലെ റബ്ബർ ടാപ്പിംഗ് ജോലിക്ക് പോകാൻ വേണ്ടി പോകുന്ന വഴിക്ക് റോഡ് മുറിച്ച് കടന്ന് കൃഷിയിടത്തിലേക്ക് കടുവ പോകുന്നതായി കണ്ടു എന്ന് പറയുന്നത്. അവരാണ് നാട്ടുകാരെ വിവരം അറിയിക്കുന്നത്. അങ്ങനെ പെരുവണ്ണാമുഴിയിൽ നിന്ന് വനപാലക സംഘം രാവിലെ തന്നെ എത്തുകയും ഈ മേഖലയിൽ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. പെരുവണ്ണാമുഴി ഡെപ്യൂട്ടി റേഞ്ചറുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘമാണ് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത്. കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ കടുവയുടേതാണെന്ന് വനപാലകർ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഈ പ്രദേശം എന്ന് പറയുന്നത് മലബാർ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന വനാതിർത്തി പ്രദേശമാണ്. ഒപ്പം തന്നെ വയനാട് ജില്ലയിലെ വയനാടൻ കാടുകളാണ്. ഒപ്പം തന്നെ വയനാട് ജില്ലയിലെ വയനാടൻ കാടുകളുമായി ചേർന്ന് കിടക്കുന്ന കാടുകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ വട്ടക്കയം എന്ന് പറയുന്ന പെരുവണ്ണമുഴി മേഖല. ഇതിനു മുൻപ് ചെമ്പനോട മേഖലയിൽ പുലി ഇറങ്ങി ആടിനെ പിടിച്ചതായുള്ള വാർത്തകൾ ഒരു വർഷം മുൻപുണ്ടായിരുന്നു. അന്ന് വനപാലകർ അവിടെ എത്തുകയും കൂട് സ്ഥാപിക്കുകയും ചെയ്തിരുന്നെങ്കിലും പുലിയെ പിടികൂടാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഇനി പുലിയാണോ കടുവയാണോ എന്ന കാര്യത്തിൽ വനംവകുപ്പിന് ഇതുവരെ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഈ മേഖലയിൽ വനപാലകർ എത്തി നിലവിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അത് കടുവയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്ന് കടുവയെ പിടിച്ച പടിഞ്ഞാറത്തറ മേഖലയോട് ചേർന്ന് നടക്കുന്ന വനപ്രദേശമാണ് ഈ മലബാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. അതിന്റെ കോഴിക്കോട് വനാതിർത്തി പ്രദേശത്താണ് ഇപ്പോൾ കടുവയെ കണ്ടെന്ന് ദമ്പതികൾ പറഞ്ഞിരിക്കുന്നത്. പുലർച്ചെയാണ് കണ്ടതെന്ന് പറയുന്നു. പക്ഷേ വനംവകുപ്പ് ഇതുവരെ അത് സ്ഥിരീകരണം നൽകിയിട്ടില്ല. മറ്റ് വളർത്തു മൃഗങ്ങളെ പിടിച്ചതായിട്ടുള്ള വിവരവും ഇതുവരെ വനംവകുപ്പിന് ലഭിച്ചിട്ടില്ല. മറ്റ് അക്രമങ്ങളൊന്നും തന്നെ ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വനംവകുപ്പ് പറയുന്നു. ഒപ്പം തന്നെ ഇങ്ങനെ ദമ്പതികൾ കടുവയെ കണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്നതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഇവിടെ എത്തി വനപാലകരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് പെരുവണ്ണാമുഴിയിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. വട്ടക്കയത്താണ് കടുവയെ കണ്ടെന്ന് ദമ്പതികൾ പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ വനംവകുപ്പിന്റെ സ്ഥിരീകരണം എത്തിയിട്ടില്ല. സിനോജ് തോമസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.